കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് ഒരു ആറ് പുലികളെ പറ്റിയിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിപ്പോയിട്ടുള്ള പുലികൾ അവർ പുലികളാകുമോ പൂച്ചകളാകുമോ എന്നുള്ളത് അറിയില്ല നിലവിൽ അവർ എത്തി എത്തിയില്ല എന്നുള്ള ഒരു മട്ടിലാണ് നിൽക്കുന്നത് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേഡിന് എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയും ഗെയിമിനെ പറ്റിയിട്ടുള്ള ഒരു പ്ലാനുകളെ പറ്റി ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തു പക്ഷേ അവരെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലേക്ക് നിലവിൽ കയറ്റി വിട്ടിട്ടില്ല ഇന്നത്തെ ഒരു എപ്പിസോഡിലാണ് അവരകത്ത് അവരുടെ എൻട്രിയും കാര്യങ്ങളും മറ്റു ഹൗസ് മേറ്റ്സിന്റെ ഇടയിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവുക ഇന്നത്തെ എപ്പിസോഡിലായിരിക്കും ഈ ഒരു ഇൻട്രൊഡക്ഷനും അപ്പുറം പവർ ടീമിന്റെ പെർഫോമൻസിനെ പറ്റിയിട്ടുള്ള ഒരു അനാലിസിസ് ആ വീട്ടില് ലാലേട്ടൻ വീക്കെന്റ് എപ്പിസോഡിൽ നടത്തുകയുണ്ടായി പവർ ടീമിന്റെ പെർഫോമൻസ് നല്ല രീതിയിലായിരുന്നോ മോശം രീതിയിലായിരുന്നോ എന്നുള്ള കാര്യങ്ങളും അതിന്റെ ഒപ്പീനിയൻസും ഒക്കെ വീടിന്റെ ഉള്ളിലുള്ളവരുടെ ഇടയിൽ നിന്നും സ്വീകരിക്കുകയും അതോടൊപ്പം പുറമെയുള്ള ചർച്ചകൾ എന്താണെന്നുള്ള ചെറിയൊരു ക്ലൂ ലാലേട്ടൻ അവിടെ കൊടുക്കുകയും ചെയ്തു ഇത് ബിഗ് ബോസ് സീസൺ മലയാളം സിക്സ് എപ്പിസോഡ് നമ്പർ ട്വന്റി നയൻ ഇരുപത്തി എട്ടാമത്തെ ദിവസം പോയ ആഴ്ചയിലെ പവർ ടീമിന്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ രശ്മിനും ജിൻഡോയും അർജുനും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ച വെച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ മറ്റുള്ള ആഴ്ചകളെ പറ്റി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമാണ് വീടിനുള്ളിൽ ഉള്ളവർ തരുന്നത് രസ്മിന്റെ ഉദ്ദേശം എന്തുകൊണ്ടും ജിൻഡോയും രശ്മിനും മാത്രമുള്ള ആ ഒരു ടീമിലേക്ക് അർജുൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ ടീം മെമ്പറായിട്ട് എടുക്കുക എന്നുള്ളതും കളി മാറ്റുക എന്നുള്ളതുമായിരുന്നു റസ്മിന്റെ ഉദ്ദേശം കാരണം റസ്മിൻ പറയുന്നതൊക്കെ ജിൻഡോ അത്രയ്ക്കൊന്നും കേൾക്കുകയോ അല്ലെങ്കിൽ ആ പരിഗണിക്കുകയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല ജിൻഡോ പറയുന്ന കാര്യങ്ങളാണ് മുക്കാഭാഗവും ആ ഒരു ടീമിനെ സംബന്ധിച്ച് നടത്തി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു സിറ്റുവേഷനിലേക്ക് അർജുനെ കൊണ്ടുവന്ന് കുറച്ചൊരു സ്മാർട്ട് പ്ലേ കളിക്കാം എന്നാണ് രശ്മിൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ജിൻഡോയുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു രശ്മിനും ജിൻഡോയും മാത്രം ആ ഒരു വീടിന്റെ സർവാധികാരം കാണിച്ച് ജിൻഡോയ്ക്ക് ഫേവറബിൾ ആയിരുന്നു കുറെ ആളുകളെ പ്ലീസ് ചെയ്ത് നിൽക്കാമെന്നും തന്റേതായ കുറെ നിയമങ്ങളൊക്കെ നടപ്പിലാക്കി താൻ എല്ലാത്തിനെന്നും സ്കിപ്പ് ചെയ്ത് സ്കൂട്ട് ചെയ്ത് നടക്കാമെന്നൊക്കെയായിരുന്നു ജിൻഡോയുടെ ഉദ്ദേശം ഇതൊന്നും ആയിരുന്നില്ല എന്നാൽ അർജുന്റെ ഉദ്ദേശം അർജുന ആ വീട്ടിൽ കുറച്ചുള്ള എന്റർടൈൻമെന്റ് ഫാക്ടേഴ്സ് കൊണ്ടുവരണമെന്നും മറ്റൊരു രീതിയിൽ കളിക്കണമെന്നും ആഗ്രഹിച്ചിട്ടാണ് അർജുൻ ചെന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും രസ്മിന്റെ ഉദ്ദേശം ഒരു പരിധി വരെ നടന്നു എന്നും പറയാം ജിൻഡോയ്ക്ക് തന്റെ ഉദ്ദേശം നടപ്പിലാക്കാൻ പറ്റാത്തതിൽ വല്ലാത്ത രീതിയിലുള്ള ഈഗോ ക്ലാഷുകളും ഇൻസെക്യൂരിറ്റികളും അവിടെ സംഭവിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ചോദിച്ച സമയത്ത് രശ്മിൻ പറഞ്ഞു വലിയ കുഴപ്പമില്ലായിരുന്നു കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തു എന്ന് പറയുമ്പോൾ ജിൻഡോ പറയുന്നത് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ ഈ ഒരു പവർ ടീമിനെ പറ്റിയിട്ട് പ്രതീക്ഷത ഇങ്ങനെയല്ല തീരെ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ള ഒരു അഭിപ്രായം ജിൻഡോ പറയുകയുണ്ടായി ഒരിക്കലും അർജുൻ അവിടെ ചെയ്ത നല്ല കാര്യങ്ങളെ പറ്റിട്ടോ അല്ലെങ്കിൽ ആ വീട്ടിൽ വന്ന മാറ്റങ്ങളെ പറ്റിട്ടോ ജിൻഡോ അവിടെ സംസാരിക്കുക ഉണ്ടായിട്ടില്ല പക്ഷെ ഹൗസ് മെയ്റ്റ്സിൽ എല്ലാവരോടും ചോദിച്ച സമയത്ത് പറഞ്ഞത് അർജുൻ കുറെ നല്ല കാര്യങ്ങൾ കൊണ്ടുവന്നു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നോക്കി അതില് സക്സസ്ഫുൾ ആയി എന്നുള്ള കാര്യങ്ങളാണ് അവരോട് പറയുകയുണ്ടായത് പക്ഷെ ആ ഒരു സമയത്ത് ലാലേട്ടൻ പുറത്തു നിന്നുള്ള ഒരു ചെറിയ ഹിന്റ് അവർക്ക് കൊടുത്തിട്ടുള്ളത് വ്യൂവേഴ്സിന്റെ അഭിപ്രായം അനുസരിച്ച് പവർ ടീം എന്ന് പറയുന്നത് കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ ഒരു അവസ്ഥയായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുകയുണ്ടായി കൊറേയൊക്കെ ആളുകൾക്ക് മനസ്സിലായി ഇതല്ല പവർ ടീം ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത് പക്ഷെ ഒരുവിധപ്പെട്ട ആളുകൾക്കും പ്രത്യേകിച്ച് ജിൻഡോയ്ക്ക് പ്രേക്ഷകർ ആ ഉദ്ദേശ്യം എന്താണെന്നോ അല്ലെ ലാലേട്ടൻ പറഞ്ഞത് എന്താണെന്നോ മനസ്സിലായ ഭാവം പോലും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ശനിയാഴ്ചത്തെ എപ്പിസോഡ് വന്നപ്പോൾ ആള് എല്ലാവരും വ്യൂവേഴ്സ് അടക്കം എല്ലാവരും പ്രതീക്ഷിച്ചിണ്ടായിരുന്ന ഒരു സംഭവമാണ് ജാൻമണിയെ ലാലേട്ടൻ റോസ്റ്റ് ചെയ്യുന്ന ആ ഒരു സംഭവം ജാൻമണിയുടെ കഴിഞ്ഞ നാലാഴ്ചത്തെ പെർഫോമൻസിനെ പറ്റിയിട്ട് നോക്കുകയുണ്ടായെങ്കിൽ ശബിക്കുക എന്ന് പറയുന്നത് ജാൻമണിക്ക് ഒരു ലഹരി പോലെയാണ് ഫീൽ ചെയ്യുന്നത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അയാളുടെ ലൈഫ് കുട്ടിച്ചവർ രീതിയിലുള്ള ശാപവാക്കുകളാണ് വാക്കുകളാണ് ജാൻമണി ആ വീട്ടിൽ പറയുന്നുണ്ടായിരുന്നത് ഒരു മൂന്നോ നാലോ കണ്ടസ്റ്റന്റുകൾ ഒഴികെ ബാക്കി എല്ലാവരും ജാൻമണിയെ പ്ലേസ് ചെയ്ത് പാമ്പർ ചെയ്ത് നിൽക്കുമ്പോഴും ഈ പറയുന്ന മൂന്നാലു പേര് ലാലേഡന്റെ മുമ്പിൽ അടക്കം മുഖത്തടിച്ച പോലെ പറയുകയുണ്ടായി ജാൻമണി ചെയ്യുന്നത് വളരെ റോങ് ആണെന്നുള്ള രീതിയിൽ പക്ഷെ പ്രേക്ഷകർ ഉദ്ദേശിച്ച അത്രയും ഒരു റോസ്റ്റിംഗ് ലാലേഡന്റെ ഭാഗത്ത് ജാൻമണിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിലും ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് ജാൻമണിയെ കാണിക്കുന്ന സമയത്ത് ചെറിയ ഒരു ഗിൽറ്റ് ജാൻമണിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് പുറമേക്ക് കാണിക്കാൻ ജാൻമണി ഒട്ടും റെഡി ആയിട്ടില്ല അതേപോലെ നോറയുടെയും ജാൻമണിയുടെയും ആ ഒരു ഇഷ്യൂ പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഒരാഴ്ചത്തേക്ക് നോറയ്ക്ക് പറയാനും കരയാനും ഒക്കെ ഉള്ള സാധനം ആ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതിൽ അസ്വസ്ഥരായി നടക്കുകയാണ് നോറ അവിടെ ഇനി ഒരാഴ്ചത്തേക്ക് എന്ത് പ്ലാൻ ചെയ്യും എന്നുള്ളതാവാം നോറയുടെ തലയിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്തൊരു വിഷയം കിട്ടിയാലും അതിനെ പെരിപ്പിച്ച് വലുതാക്കിക്കൊണ്ടാണ് നോറ അവിടെ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെ വീട്ടിലേക്ക് കയറി വന്നിട്ടുള്ള ആറ് കണ്ടസ്റ്റന്റുകളുടെയും അല്ലെങ്കിൽ ആറ് വൈൽഡ് കാർഡ് എൻട്രീസിന്റെയും ഗെയിം പ്ലാൻ എന്താണെന്ന് പ്രേക്ഷകർക്ക് ഒരു ഐഡിയ കൊടുക്കാൻ തരത്തിലുള്ള ഒരു ഗെയിം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരൊക്കെ എന്തൊക്കെ പ്ലാൻ കൊണ്ടുവന്നിട്ടാണ് ഈ വീട്ടിലേക്ക് വന്നിട്ടുള്ളതെന്നും എന്നും ആരെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളതും എന്താണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിൽ കഴിഞ്ഞ നാലാഴ്ചയെ തമ്മിൽ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ലാലേട്ടൻ ചോദിക്കുകയും കുറെ ആളുകൾ അതിനെപ്പറ്റി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ആറ് പേരിൽ മെജോറിറ്റി ആളുകളും വ്യൂവേഴ്സിന്റെ അഭിപ്രായം എന്താണോ അതിൽ ിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് അതായത് വ്യൂവേഴ്സ് ഇപ്പൊ പോസിറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങൾ അവരവിടെ പോസിറ്റീവ് ആയിട്ട് കാണിക്കുകയും നെഗറ്റീവ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ നെഗറ്റീവ് ആയിട്ട് കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരുതരം സേഫ് സോണിൽ നിന്നുകൊണ്ട് തന്നെയാണ് അതിൽ മെജോറിറ്റി ആളുകളും പറഞ്ഞിട്ടുള്ളത് എങ്കിൽ പോലും സ്ട്രോങ് ആയിട്ട് മനസ്സിലാക്കി ഗെയിമിന്റെ നിലവിലുള്ള ഗതി എന്താണെന്ന് മനസ്സിലാക്കി ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള തരത്തിൽ പറഞ്ഞ ആളുകളും ഉണ്ട് വലിയ വലിയ പ്ലാനിങ്ങുകളും സ്ട്രാറ്റജികളും കൊണ്ടിട്ട് ആ വീടിന്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് നനഞ്ഞ പടക്കം പോലെയാകുമോ എന്നുള്ള ോന്നലുകളും വ്യൂവേഴ്സിന് ഇപ്പോൾ നിലവിൽ കിട്ടുന്നുണ്ട് ഇന്നലെ വരെ എല്ലാവരും പ്രതീക്ഷിച്ച കുറെ ആളുകളുണ്ട് പ്രത്യേകിച്ച് ഈ പേരിൽ ചില രണ്ടുപേരെ വളരെ നന്നായിട്ട് വ്യൂവേഴ്സ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു സായി കൃഷ്ണനെ പറ്റിയിട്ടൊക്കെ മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന വന്നൊരിത് പുള്ളി അവിടെ ചെന്ന ഒരു ഗെയിം ചേഞ്ച് ചെയ്യും ഫയർ ആകും എന്നുള്ള രീതിയിലുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് നിലവിൽ ഉണ്ടായിരുന്നത് പക്ഷെ ഇന്നലത്തെ എപ്പിസോഡ് കഴിയുന്ന ഒരു സമയത്ത് സായി കൃഷ്ണൻ അവിടെ പറഞ്ഞ പല സ്റ്റേറ്റ്മെന്റുകളിലും ഒരു സേഫ് സോൺ ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ഷെല്ലിൽ നിന്നുകൊണ്ടിട്ട് സായി പറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പുറമേ നിന്ന് സായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു റിവ്യൂസും കാര്യങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻസിലെയും ആ ഒരു സ്ട്രോങ്നെസ് ഈ ഒരു കാര്യത്തിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ആ വീട്ടിൽ നിലവിൽ ഇപ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന പല കോമ്പോസ് ഉണ്ട് ആ ഒരു കോമ്പോസിനെ പൊട്ടിക്കാനും ഇല്ലാത്ത കോമ്പോസിനെ ഒട്ടിച്ചെടുക്കാനും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ആ വീട്ടിലേക്ക് പോകുന്നത് എന്നുള്ള തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ടാണ് ആറുപേരും ആ വീട്ടിലേക്ക് കയറാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ അവർ അവിടെ ചെന്നതിന് ശേഷം വീട്ടുകാർ അവിടെ നിലവിലുള്ള എങ്ങനെ അവരെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതും പേഷ്യന്റിന്റെ പ്രമോ കാണുമ്പോൾ അതിൽ അതിലെ തുറന്നടിച്ച് പുറമേ നിന്നുള്ള പല കാര്യങ്ങളും അവിടെ ചെന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് അത് പറയാനുള്ള ഒരു ചാൻസ് കൊടുക്കുകയാണ് ഓരോരുത്തരെ പറ്റിയിട്ടും എന്താണ് പറയാനുള്ളത് െന്ന് ചോദിക്കുമ്പോൾ പലരും പല കാര്യങ്ങളും തുറന്നടിച്ച് പറയുന്നതിൽ നിന്നും ചിലർക്ക് ക്ലൂ കിട്ടുമായിരിക്കാം ആ ഒരു ക്ലൂവിനുസരിച്ച് ഇനി അവർക്ക് മുമ്പോട്ട് പോകാം പലർക്കും അവിടെ ഒരു ശത്രുത അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേട് പൊരുത്തക്കേടൊക്കെ ആദ്യം തന്നെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതകളും കാണുന്നുണ്ട്